നമസ്കാരം. ആദ്യം തന്നെ ഒരു കാര്യം, ദുൽഖർ സൽമാൻ്റെ ഫാൻസുകാർ അല്ലെങ്കിൽ ഏതെങ്കിലും നടൻ്റെ ഭയങ്കരമായിട്ടുള്ള ഫാൻസുകാർ ഈ വീഡിയോ കാണരുത്, ഒഴിവാക്കി വിടുക. കാരണം ഇത് മൂവി റിവ്യൂ അല്ലെങ്കിൽ ആ ടൈപ്പ് സാധനമൊന്നുമല്ല, ജസ്റ്റ് എൻ്റെ ഒരു ഒപ്പീനിയൻ മാത്രമാണ്, സിനിമ കണ്ട ഒരു പ്രേക്ഷകൻ്റെ ഒരു സാധാരണ ഒരു കുഞ്ഞ് ഒപ്പീനിയൻ മാത്രം. ഫാൻ ഷോ ഒന്നുമല്ല കണ്ടത്, പക്ഷേ ഫാൻ ഷോവിന് ടിക്കറ്റ് കിട്ടിയിരുന്നു, എന്നാൽ അത് ഒഴിവാക്കി. കാരണം ഫാൻ ഷോ കണ്ടിട്ട് നമ്മൾ ഒപ്പീനിയൻ പറയുന്നത് ശരിയല്ലല്ലോ, ഫ്രീ ആയിട്ട് കിട്ടുന്ന ടിക്കറ്റ് കാണുക പോരുക എന്നതാണ് ബെറ്റർ പരിപാടി. അതുകൊണ്ട് തന്നെ ബുക്ക് മൈ ഷോയിലൂടെ ടിക്കറ്റ് ബുക്ക് ചെയ്തു. ഇന്ന് രാവിലെ ഫസ്റ്റ് ഷോ, ഇന്ത്യയിലെ ഫസ്റ്റ് ഷോയാണ്, 7 മണിക്ക് എന്നാണ് കണ്ടത്. അതിനുവേണ്ടി 6 മണിക്ക് എഴുന്നേറ്റു. ഇപ്പോൾ പറഞ്ഞു വരുന്നത്, എൻ്റെ ഇതുവരെയുള്ള ലൈഫിൽ ആദ്യമായിട്ടാണ് ഒരു സിനിമയ്ക്ക് വേണ്ടി ഇത്രയും നേരത്തെ എഴുന്നേൽക്കുന്നത്. എൻ്റെ ഇതുവരെയുള്ള ലൈഫിൽ ആദ്യമായിട്ടാണ് ഒരു സിനിമയ്ക്ക് വേണ്ടി തലേന്ന് അത്രയും നേരത്തെ കിടന്നുറങ്ങുന്നത് പോലും. അതെന്തായാലും ദുൽഖർ സൽമാന് വേണ്ടിയിട്ടാണ്, കിങ് ഓഫ് കൊത്തക്ക് വേണ്ടിയിട്ടാണ്. ദുൽഖർ സൽമാൻ എന്നുള്ള പേര് കേൾക്കുമ്പോഴോ അല്ലെങ്കിൽ കിങ് ഓഫ് കൊത്ത എന്ന പേര് കേൾക്കുമ്പോഴോ അല്ലെങ്കിൽ ജോഷിയുടെ മകൻ എന്ന തരത്തിൽ സൂപ്പറായിരിക്കും, കിടലിനായിരിക്കും എന്നതുകൊണ്ടോ മാത്രമല്ല ഒരു പ്രേക്ഷകന് അമിതമായിട്ട് പ്രതീക്ഷ ഉണ്ടാകുന്നത്. ഈ സിനിമയുടെ പിന്നണിയിലും മുന്നണിയിലൊക്കെ നിൽക്കുന്ന ആൾക്കാരുടെ ഇൻ്റർവ്യൂസ്, കുറേ ഓൺലൈൻ ചാനലിലുള്ള ക്ലിപ്പിങ്ങുകൾ, ട്രെയിലർ, ടീസർ, പിന്നെ സിനിമയിലെ ഡയലോഗുകൾ ഇടക്കിടക്ക് കൊടുക്കുന്നത് ഇത് ഗാന്ധിഗ്രാമമല്ല കൊത്തയാണ്, കൊത്തയിലെ രാജാവാണ്, അങ്ങനെയായിരിക്കും ഇങ്ങനെയായിരിക്കും, ഈ സിനിമ ഇതുവരെയുള്ള മലയാള സിനിമയെ വെട്ടിക്ക്, ഇത് മാസാണ്, ഇതിൻ്റെ പ്രീ ബുക്കിംഗ് ഇത്ര കൂടിയാണ്, അതുകൊണ്ട് നിങ്ങൾ കാണണം, ഇത് കിട്ടില്ലാണ്, അങ്ങനെയാണ്, ഇങ്ങനെയാണ്, തേങ്ങയാണ്, മാങ്ങയാണ് എന്നൊക്കെ പറയുന്നതുകൊണ്ടാണ് ഒരു സാധാരണ പ്രേക്ഷകന് ഇത് ഇത്രയും നേരത്തെ കാണാൻ തോന്നുന്നതും ഈ പറയുന്ന അമിതമായിട്ടുള്ള പ്രതീക്ഷ ഉള്ളിലുണ്ടാകുന്നതും. ഈ പ്രതീക്ഷ വെച്ചുകൊണ്ടായിരിക്കും തിയേറ്ററിൽ ഈ സിനിമ കാണാൻ പോകുന്നത്. പക്ഷേ അതിൽ നിന്നൊന്നും കിട്ടിയില്ലെങ്കിലും സ്വാഭാവികമായിട്ടും അവൻ്റെ മനസ്സിലുണ്ടാകുന്ന ചിന്ത ഇത് കൊള്ളില്ല അല്ലെങ്കിൽ ഇത് പോരാ എന്നതാണ്. അത് തന്നെയാണ് എൻ്റെ മനസ്സിലും ഉണ്ടായത്. എനിക്ക് കണ്ടപ്പോൾ വലിയ സംഭവമായിട്ടൊന്നും തോന്നിയില്ല, ഒരു സാധാരണ സിനിമ. കുറേയധികം സീനുകൾ എനിക്ക് ബോറായിട്ടും തോന്നി. അത്ര പ്രതീക്ഷിച്ചത് കൊണ്ടാണോ എന്നറിയില്ല, ആ പ്രതീക്ഷേൻ്റെ ഒരു 2-3% പോലും ഇത് തന്നില്ല. കിങ് ഓഫ് കൊത്ത എന്ന് പറയുന്ന സിനിമ, പിന്നെ ഇതൊരു തിയേറ്റർ എക്സ്പീരിയൻസ് സിനിമയാണ്. ഈ വീഡിയോ കാണുന്ന ആൾക്കാരോട് പ്രത്യേകം പറയുന്നു, ഈ വീഡിയോ കണ്ടതുകൊണ്ട് ഒരു കാരണവശാലും നിങ്ങൾ സിനിമ കാണാണ്ടിരിക്കരുത്. ഞാനാണ് അത് ഏറ്റവും കൂടുതൽ തവണ പറഞ്ഞിരിക്കുന്നത്. ഒരു മനുഷ്യൻ്റെ ഒപ്പീനിയൻ കേട്ട് നമ്മൾ വിലയിരുത്താൻ പാടില്ല. ഞാൻ പറയുന്നത് എൻ്റെ ഒപ്പീനിയനാണ്, നിങ്ങൾക്ക് നിങ്ങളുടെ ഒപ്പീനിയനാണ്, നിങ്ങൾ കാണുന്നത് നിങ്ങളുടെ കണ്ണുകൊണ്ടാണ്, ഞാൻ കാണുന്നത് എൻ്റെ കണ്ണുകൊണ്ടാണ്. അപ്പോൾ ഒരു മനുഷ്യൻ്റെയും സിനിമ റിവ്യൂ കണ്ടിട്ട് അങ്ങനെയായിരിക്കും ഇങ്ങനെയായിരിക്കും എന്ന് പ്രതീക്ഷിക്കരുത്, വിലയിരുത്തരുത്. നിങ്ങൾ തിയേറ്ററിൽ പോയി സിനിമ കാണുക. കാരണം സിനിമ എന്ന് പറയുന്ന വലിയ വ്യവസായമാണ്, ഒരുപാട് ആൾക്കാർ പുറകിലുണ്ട്, ഒരുപാട് പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കണ്ടാലും മാത്രമേ ഈ പൈസയൊക്കെ തിരിച്ചു കിട്ടുള്ളൂ. ഞാൻ ഈ ഒപ്പീനിയൻ പറയുന്നത് ഇങ്ങനെയുള്ള സിനിമാക്കാർ കേൾക്കാനും അവർ വിലയിരുത്താനും വേണ്ടി മാത്രമാണ്. നിങ്ങൾക്ക് ഭയങ്കര സംഭവമായിട്ട് തോന്നുന്നില്ലെങ്കിൽ അതുപോലെ ഭയങ്കര സംഭവമായിട്ട് പറയരുത്. അങ്ങനെയാണ്, ജസ്റ്റ് അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ നമ്മളുടെ മനസ്സിലും അത്രയും പ്രതീക്ഷ ഉണ്ടാവുള്ളൂ, കുഞ്ഞു പ്രതീക്ഷ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ അത് വെച്ച് കാണാൻ പോകുമ്പോൾ നമ്മുടെ മനസ്സിൽ കുഞ്ഞാണ് ഉണ്ടാകുന്നത്. സ്വാഭാവികമായിട്ടും അവിടുന്ന് കുറച്ചും കൂടി വലുത് കിട്ടുമ്പോൾ നമുക്ക് ഓ കൊള്ളാട്ടാ, സൂപ്പറാണ് എന്ന് നമുക്ക് തോന്നും. ഇത് ഭയങ്കരമായിട്ടുള്ളൊരു സാധനം നമ്മുടെ മൈൻഡിലോട്ട് കുത്തിക്കയറ്റും. കോതയിലെ രാജാവാണ്, സോറി കോതയിലല്ല, കൊത്തയിലെ രാജാവാണ്, അതാണ് എന്നൊക്കെ പറഞ്ഞ് കുത്തിക്കയറ്റി നമ്മൾ പോകുമ്പോൾ അയ്യോ ഇതാണ് കൊത്തയിലെ രാജാവ് എന്ന് നമുക്ക് തോന്നും, എന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാനത് പറയുന്നത്. അപ്പോൾ ഇത്രേ ഉള്ളൂ എൻ്റെ സിനിമ ഒപ്പീനിയൻ, സിനിമ റിവ്യൂ എന്ന് പറയുന്നത്. പിന്നെ ഈ സിനിമയിൽ എനിക്ക് ഭയങ്കര സൂപ്പറായിട്ട് തോന്നിയത് ഷമ്മി തിലകൻ, അയ്യോ അടിപൊളിയാണ്, നല്ല സോങ്ങ് കേട്ടോ. പിന്നെ ചെമ്പൻ വിനോദ്, ചെമ്പൻ വിനോദിനെയാണ് ശരിക്കും പറഞ്ഞാൽ എനിക്ക് സിനിമയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. നമ്മളൊരു സിനിമ കണ്ടു കഴിഞ്ഞാൽ തിരിച്ച് വീട്ടിലോട്ട് വരുന്ന ആ ഒരു ടൈം ഉണ്ടല്ലോ, ചിലപ്പോൾ 1 മണിക്കൂറോ 15 മിനിറ്റോ 1 മണിക്കൂറോ ആയിരിക്കാം, നമ്മുടെ മനസ്സിലോട്ട് കുറേയധികം കാര്യങ്ങൾ ആ തൊട്ട് മുന്നേ കണ്ട സിനിമയിൽ നിന്ന് കയറി വരും. അങ്ങനെ നോക്കുമ്പോൾ ഈ ഒരു സിനിമയിൽ നിന്ന് എനിക്ക് കയറി വന്നത് ചെമ്പൻ വിനോദിൻ്റെ കുറച്ച് സീനുകളും ഒരു കിടലൻ മാസ് ഡയലോഗൊക്കെ ഉണ്ട്, അത് മാത്രമാണ് കയറി വന്നത്. വേറെ ഒന്നുമില്ല, പാട്ടില്ല, വേറെ ദുൽഖറിൻ്റേതായിട്ടുള്ള പ്രത്യേകിച്ച് ഡയലോഗുകളൊന്നും വന്നില്ല. ഈ ചെമ്പൻ വിനോദിൻ്റെ ക്യാരക്ടർ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു, അടിപൊളിയായിട്ട് ചേരുന്നുണ്ട്, അത് പ്രത്യേകം പറയണമല്ലോ ഈ ഒരു റിവ്യൂവിൽ. പിന്നെ ഉള്ള സീനുകൾ പറയാൻ പറ്റില്ല, സ്പോയിലറായി പോവും, കാരണം നിങ്ങൾ കാണാൻ പോകാൻ ഇരിക്കുന്ന ആളാണല്ലോ, എന്തായാലും പോകുകയും വേണം. അപ്പോൾ നിങ്ങൾ കാണുക, നിങ്ങളുടെ അഭിപ്രായം പറയുക, എന്താണ് കിങ് ഓഫ് കൊത്ത ബൈ പുതിയ സിനിമ ഒപ്പീനിയൻ റിവ്യൂസ് അല്ല, റിവ്യൂ അല്ല, ഒപ്പീനിയനായിട്ട് കണ്ടുമുട്ടാം. എന്തായാലും കാണണം കേട്ടോ, ബൈ.